യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണൽ വീണ്ടും വിജയവഴിയിൽ. എവേ മത്സരത്തിൽ സ്പാനിഷ് ക്ലബ് സെവിയ്ക്കെതിരെ നിർണായക വിജയവുമായി ആർടെറ്റയുടെ ടീം. സെവിയയുടെ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ആഴ്സണൽ ജയം നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ ലെൻസിനോട് പരാജയപ്പെട്ട പീരങ്കിപ്പട സെവിയയെ തോൽപ്പിച്ചതോടെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറി. ഫസ്റ്റ് ഹാഫിന്റെ അവസാനമാണ് ആഴ്സണലിന്റെ ആദ്യ ഗോൾ വന്നത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ബ്രസീലിയൻ കൂട്ടുകെട്ടിലാണ് ഗോൾ പിറന്നത്. ഗബ്രിയൽ ജെസ്യൂസിന്റെ അസിസ്റ്റിൽ നിന്ന് ഗബ്രിയൽ മാർട്ടിനെല്ലിയാണ് സ്കോർ ചെയ്തത്. സ്വന്തം തടകത്തിൽ കളിച്ചിട്ടും ആഴ്സണൽ പ്രതിരോധത്തിന് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ സെവിയ്ക്കായില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഗണ്ണേഴ്സ് രണ്ടാം ഗോൾ സ്വന്തമാക്കി. രണ്ട് ഗോളുകൾക്ക് വഴിയൊരുക്കിയ ഗബ്രിയൽ ജെസ്യൂസ് ആണ് 53-ാം മിനിറ്റിൽ ആഴ്സണലിന്റെ ലീഡ് 2-2 ഉയർത്തിയത്. ഒരു ഗോളും ഒരു അസിസ്റ്റുമായി ജെസ്യൂസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 58-ാം മിനിറ്റിൽ സെവിയെ തിരിച്ചടിച്ചു. ഗുഡേയിലൂടെയാണ് സ്പാനിഷ് ക്ലബ് ഒരു ഗോൾ മടക്കിയത്. സ്കോർ 2-1 ആയെങ്കിലും പതറാതെ കളിച്ച ആർടെറ്റയുടെ ടീം വിലയേറിയ 3 പോയിന്റ് സ്വന്തമാക്കുകയായിരുന്നു. സെവിയെ തോൽപ്പിച്ചതോടെ ആഴ്സണലിന്റെ 3 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റായി. ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു. 5 പോയിന്റുള്ള ലെൻസ് ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനത്താണ്. 2 പോയിന്റ് മാത്രമുള്ള സെവിയ 3-ാമതാണ്.